ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർപ്പാസ്റ്റ് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ കേട്ടോ. ഇന്ന് തല്ലിപ്പൊളിക്കാനൊന്നും അല്ല കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവെച്ച് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ മിസ്റ്റർ ലൈറ്റിൻ്റെ വാഷിംഗ് മെഷീനാണ്. ഇത് ഇച്ചിരി പഴക്കമുള്ള വാഷിംഗ് മെഷീനാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 8 വർഷം പഴക്കമുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതായത് ഇന്ന് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളവശം ഒന്ന് കാണാം കേട്ടോ. അതായത് കണ്ടില്ലേ, നമ്മൾ അലക്കിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ ആവശ്യം മുഴുവൻ ഇങ്ങനെ ചെളിയും കറയൊക്കെ ആയിട്ട് ഇരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ഒരാഴ്ചയൊക്കെ കൂടുമ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഈ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നൊന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. ഈ 2 സ്ക്രൂ ആണ് നമ്മളിതിനൊന്ന് അഴിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഈ 2 സ്ക്രൂ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയെല്ലാം ഒന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതൊന്ന് റിമൂവ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഞാനിത് അഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന്. അപ്പോൾ ഇതാ ഈ സ്ക്രൂ എല്ലാം എന്താ ഇങ്ങനെ ലൂസാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്ക്രൂ ഒന്ന് ഊരി മാറ്റാം. അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ ആദ്യത്തെ സ്ക്രൂ ഇങ്ങനെ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സ്ക്രൂ കൂടെ ഒന്ന് ഊരണം. അപ്പോൾ ഇതാ ഒന്ന് ഊരി കിട്ടിയതിന് ശേഷം ഞാനിത് കൈ ഉപയോഗിച്ചതായത് പോലെ ഒന്ന് ഊരി എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ്. കാരണം നമ്മൾ വാഷിംഗ് മെഷീനല്ല, ഹൈറ്റുള്ള സംഭവമാണ്. നമ്മൾ അതിനകത്തേക്ക് ഇങ്ങനെ കമന്ന് നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഊരിയെടുക്കലൊക്കെ ചെറിയ പ്രയാസമാണ്. എന്നാലും സാരല്ലേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാണ് ഇത് റിമൂവ് ചെയ്തെടുത്തത് കേട്ടോ. പിന്നെ സ്റ്റാർ ആരും കണ്ടില്ലെന്ന് പറയണ്ട. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? അപ്പോൾ നമ്മൾ ആ സ്ക്രൂ റിമൂവ് ചെയ്തു. ഇനി അതിനുശേഷം ഇതിൻ്റെ ഈ സെൻറ്ററിൽ ഇതേപോലെ ഒരു അടപ്പൊളിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കൊരു കട്ടിംഗ് ഉണ്ട്. ആ കട്ടിംഗ് നോക്കി നമ്മൾ ആ സ്ക്രൂ ഡ്രൈവർ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് ഊരിയെടുക്കാനാണേ. അതായത് പോലെ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ ഒന്ന് ചതുരം പോലെ ഇരിക്കുന്ന വശം കൊണ്ടൊന്ന് ഓപ്പൺ ചെയ്ത് കേട്ടോ. ഇതാകണ്ടല്ലോ ഇപ്പോൾ തന്നെ കാണുമ്പോഴത്തേക്ക് എന്ത് ചെളിയാന്ന് നോക്കി ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇതാണല്ലേ, നമ്മൾ കഴുകാതെ യൂസ് ചെയ്യുമ്പോൾ ഈ ചെളിയെല്ലാം നമ്മുടെ ഡ്രസ്സിലേക്കല്ലേ പറ്റിപ്പിടിക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ ഞാൻ അത് ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ശരിക്കും സെൻറ്ററിൽ ഇതായത് പോലെ ഒരു സ്ക്രൂ കൂടെ നമുക്ക് ഊരിയെടുക്കാനുണ്ട്. അപ്പോൾ ആ സ്ക്രൂ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് സ്ക്രൂ ഡ്രൈവറിൻ്റെ തന്നെ മറുവശത്ത് തന്നെ ഒരു ചതുരത്തിൽ ഒരെണ്ണമുണ്ട്. അത് വെച്ച് നമ്മളിതൊന്ന് റിമൂവ് ചെയ്യാൻ പോകണേ. അപ്പോൾ അത് വലിയ ടൈറ്റൊന്നും ഇല്ല, നമുക്ക് വീട്ടിൽ നിന്ന് ഈസി ആയിട്ട് ഊരി എടുക്കാൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനതൊന്നും കൂടി ഒന്ന് ഊരി എടുത്തട്ടെ. അപ്പോൾ ആ സ്ക്രൂ ഇങ്ങനെ ലൂസായി വന്നിട്ട് ഞാൻ അതും ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് ലൂസാക്കി എടുക്കണേ. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത സ്ക്രൂ എല്ലാം നമ്മൾ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. എവിടെ നിന്നാണ് ഊരിയതെന്നും അതുപോലെ തന്നെ നമുക്കത് തിരിച്ച് വെക്കാനും നമ്മൾ സേഫായിട്ട് അത് വെക്കാതെ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്കത് റീസെറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ ആ സ്ക്രൂ എല്ലാം ഞാൻ ഊരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ സെൻറ്ററിലെ ഈ ഒരു പീസ് ഞാൻ ഇങ്ങനെ പൊക്കി മാറ്റുവാണേ. ഇതാണ്ടല്ലേ നോക്ക്, എന്തുമാത്രം ചെളിയാണ് നോക്കി ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒരു പ്രാവശ്യം പോലും വാഷ് ചെയ്യാതെ ഇങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചെളിയെല്ലാം തന്നെയാണ് നമ്മുടെ ഡ്രസ്സിലേക്ക് എല്ലാം ആവുക. അപ്പോൾ അതാണ്ടല്ലേ, ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം കൂടെ ഞാനിങ്ങനെ ഊരി മാറ്റുവാണ്. ഇതാണ് നമ്മുടെ ആ വെള്ളം പോകുന്ന ആ ചാലുകണ്ടല്ലേ, അതിലൊക്കെ തന്നെ ആ ഡ്രസ്സിൻ്റെ നൂലുകളും എല്ലാം ഇങ്ങനെ കുടുങ്ങി കിടക്കാറുണ്ട്. നമ്മൾ ഊരി മാറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ അഴിക്കൽ എല്ലാം കഴിഞ്ഞു, സ്ക്രൂ എല്ലാം ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലെല്ലാം ഒന്ന് നന്നിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതാണ്ടല്ലേ, ഇത് കണ്ടില്ലേ, നമ്മൾ ഊരി എടുത്തതിനുള്ളിലൊക്കെ നല്ല ചെളിയാണ്. ഇപ്പോൾ ഏകദേശം ഇതിപ്പോൾ 1 മാസമായിട്ടോ ഞാനൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ നമ്മളിന്നൊന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതായത് ഇച്ചിരി ഒരു അല്പം സോപ്പ് ഒരു തുണി ഉപയോഗിച്ച് ഞാൻ ഇതുപോലെ ഇതൊന്ന് ഉള്ളുവശം എല്ലാം നന്നായിട്ട് തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ ബ്രഷ് യൂസ് ചെയ്യേണ്ടവർക്ക് ബ്രഷൊക്കെ യൂസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തേക്കാം. പക്ഷേ ഇതൊക്കെ ഉള്ളിലെ വശത്തേക്ക് നമുക്ക് ബ്രഷൊക്കെ യൂസ് ചെയ്ത് തേക്കുന്നത് വളരെ പ്രയാസമാണ്. എന്നാലും നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതിന് ഉൾവശം എല്ലാം ഞാൻ നല്ല അടിപൊളിയായിട്ടൊന്ന് തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തേക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചുകൂടി ഒന്ന് കഴുകണേ. നല്ല സൂപ്പറായിട്ട് എല്ലാം ആ കറക പിടിച്ചിരിക്കുന്ന എല്ലാം പോയി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് ശേഷം എന്താ ഞാൻ ഇതുപോലെ നമ്മളെ ഊരി വെച്ച പാർട്സുകളെല്ലാം ഒന്ന് കഴുകിയെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പാർട്സുകളൊക്കെ കഴുകാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ടൂത്ത് ബ്രഷാണ് കേട്ടോ. ആ ബ്രഷ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് താഴ്ചയിൽ ഉൾവശം എല്ലാം നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് അതിനെ കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ തുണിയോ അല്ലെങ്കിൽ മറ്റ് സ്ക്രബ്ബറുകളോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾവശം ഒന്നും അത്ര നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടില്ല. അതേസമയം നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
നല്ല അടിപൊളി അതിൻ്റെ ഉൾവശം എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. എന്താ ഇതുപോലെ ഇതിൻ്റെ ഉൾവശം വരെ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഈ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ടില്ലേ എന്തുമാത്രം ചെളിയായിരുന്നല്ലേ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മളിതിങ്ങനെ ഒന്ന് കഴുകാറിയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ സ്ഥിരം നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി എന്തുമാത്രം അഴുക്കും ഇത് നമ്മുടെ ഡ്രസ്സിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷനും അലർജിയും ചൊറിച്ചിലുകളും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലേ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ മാസത്തിൽ ഒരു തവണ നമ്മളൊന്ന് അരമണിക്കൂറൊന്ന് മെനക്കെട്ടാൽ മാത്രം മതി നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം തന്നെ നമുക്ക് ഇതിനുള്ളിൽ ഒരു സംഭവം കൂടെ ഒരു മാറ്റാനുണ്ട്. നമ്മുടെ ആ എന്താ നൂലുകളൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു വല ഒരു സഞ്ചി പോലെ ഒരു ഭാഗം ഇതിനുള്ളിലുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ മുഴുവൻ മുകളിലേക്ക് ആരാ കാണിച്ചാൽ അതൊന്ന് മുകളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ദാ ഇതുപോലെ ഇതൊന്ന് കൂരിയെടുക്കുന്നുണ്ട്. ഒന്ന് പ്രസ് ചെയ്താൽ മതി അതിങ്ങനെ നമുക്ക് കൂരി കിട്ടും. അപ്പോൾ അതായത് ഇതിനുള്ളിലും അഴുക്കും നൂലും ഒക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് ശേഷം എന്താ ഞാൻ വാഷിംഗ് മെഷീനിലെ എല്ലാം നേരിട്ടും വെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട് കേട്ടോ. അതായത് അല്ലേ, അപ്പോൾ അതാ വെള്ളം എല്ലാം ഒഴിച്ചതിന് ശേഷം ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്വിഫ്റ്റ് സൈഡ് എല്ലാം നമ്മളൊന്ന് കഴുകി കൊടുക്കുക. അതിനുശേഷം ആ വെള്ളം എല്ലാം ഒന്ന് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളയണം കേട്ടോ. അതായത് പോലെ ഞാൻ ഇങ്ങനെ കൈകൊണ്ട് അതിൻ്റെ ഉൾവശത്തേക്ക് വെള്ളം എത്താത്ത ഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതായത് ഈ സൈഡ് വഴിയിലൊക്കെ ഇങ്ങനെ അഴുക്കുണ്ടാവും, അതെല്ലാം നമുക്ക് നമ്മുടെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് തന്നെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഒന്നുകൂടി ഒന്ന് ബ്രഷൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഉള്ളശം ഒന്നുകൂടി ഒന്ന് ആ ചെറിയ സൈഡുകളിൽ കൂടി പറ്റുന്ന അഴുക്കളൂടെ ഒക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. അതാണല്ലേ, ഇതുപോലെ ഞാനൊരു ബ്രഷ് ഉപയോഗിച്ച് ആവശ്യത്തെ ആ പൊടി പോലത്തെ ആ കരിമ്പം പോലത്തേതും നമ്മളൊന്ന് കൂടി ഒന്ന് കളയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മളൊന്ന് കുറച്ച് സമയം മെനക്കെട്ടാൽ കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഞാൻ ഏകദേശം എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഫൈനലി നമുക്ക് ഈ ഒരു ഭാഗം ഈ വെള്ളം വരുന്ന ഭാഗമുണ്ടല്ലേ, ആ വെള്ളം വരുമ്പോൾ അതിന് അതിലൂടെ കുറച്ച് ഒരു അഴുക്ക് പോലെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഉൾവശം കൂടെ ശരിക്കും പറഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് ടോപ്പ് ലെയർ റിമൂവ് ചെയ്യാതെ നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഈ സ്ക്രൂ ഒന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊന്ന് മുകളിലേക്കൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉൾവശം ആ അടിഭാഗത്തുനിന്ന് കുറച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ സ്ക്രൂ ഒക്കെ ഒന്ന് ഊരി മാറ്റുന്നുണ്ട്. അപ്പോൾ ആ സ്ക്രൂ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈ കൊണ്ടൊക്കെ ഒന്ന് ഊരി മാറ്റുന്നുണ്ട്. അപ്പോൾ അടുത്ത സ്ക്രൂവും കൂടെ അതുപോലെ ഒന്ന് റിമൂവ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് സാധിക്കുന്ന കാര്യമാണ്. നമുക്ക് ആരുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇച്ചിരി മെനക്കെടണമെന്ന് മാത്രമേ ഉള്ളൂ, എന്നാലും നമുക്കിതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ ഞാൻ അതും ഒന്ന് ഊരി മാറ്റുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ദാതല്ലേ സ്ക്രൂ എടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ദാ ഈ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്കൊന്ന് പൊക്കി കൊടുക്കാം. ഇതാ പൊക്കി കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ അടിഭാഗത്ത് ശരിക്കും നല്ല ചെളിയുണ്ട് കേട്ടോ അതിൻ്റെ ഉൾഭാഗത്തേക്ക്. നമുക്ക് അങ്ങോട്ടേക്ക് എനിക്ക് അങ്ങോട്ട് ക്യാമറ കാണിക്കാൻ പറ്റുന്നില്ല, എന്നാലും അതിൻ്റെ ഉള്ളിൽ നല്ല ചെളിയാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കട്ടയ്ക്കുള്ള ചെളികളാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഇതൊന്ന് ജസ്റ്റ് കാണിക്കാൻ തരുന്നില്ലേ. ഇനി നമുക്ക് അങ്ങോട്ട് കൈ ഇടലൊക്കെ ബുദ്ധി, കൈ ഇട്ടൊന്നും ചെയ്യാൻ പാടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രഷ് തന്നെ യൂസ് ചെയ്ത് അതിൻ്റെ ഉൾവശം എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം നമുക്കൊന്ന് സ്കിപ്പായിപ്പോട്ടോ. നമ്മുടെ ക്യാമറയും നമ്മുടെ ഇതെല്ലാം നമ്മൾ തന്നെ മാനേജ് ചെയ്യണ്ടേ. അപ്പോൾ ഇതാ അതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ആ സ്ക്രൂ എല്ലാം നമ്മൾ തിരിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ മുറുകി എന്ന് ഉറപ്പ് വരുന്നുണ്ട്. അല്ലാത്ത പക്ഷെ നമ്മൾ ഇത് കറക്കുമ്പോഴൊക്കെ എന്താ പൊട്ടിപ്പാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ആ സ്ക്രൂ എല്ലാം നന്നായിട്ട് ഉള്ളശോ വെള്ളം പോകുന്ന വശമോ ഒക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളോടെ അതായത് പോലെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ലാം നമുക്ക് റിട്ടേൺ ചെയ്തിട്ട് കൊടുക്കണം. ഇനി അതാണ് നമ്മുടെ ജോലി. അപ്പോൾ അതായത് പോലെ നമ്മൾ ആ സഞ്ചി പോലത്തെ ഭാഗം കഴുകിക്കൊണ്ട് വന്ന് ആ ഹോളിലേക്ക് നമ്മളത് ആവശ്യം ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്താൽ മതി അതവിടെ ഇരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഭാഗം നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ആ ഫസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ഊരി എടുത്ത് ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് നമ്മളങ്ങ് ചുമ്മാ കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് നമ്മുടെ അതിൻ്റെ ആ ടോപ്പ് ലെയർ ആ വലിയ റൗണ്ട് നമ്മൾ അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഇതായത് പോലെ ഒരു ആണി പോലെ ഒരു ഭാഗം ഉണ്ട്, അതിലേക്ക് നമ്മളിതങ്ങ് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അതായത് നമ്മളങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും സെൻറ്ററിൽ നിന്ന് ഊരി ആ സ്ക്രൂവും നമ്മളവിടേക്ക് ഫിറ്റ് ചെയ്യണേ. ഈ സ്ക്രൂ ഒക്കെ നമ്മൾ വെക്കുമ്പോൾ നല്ലതായിട്ട് ടൈറ്റായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണോ. കാരണം അല്ലാത്ത പക്ഷം പറഞ്ഞില്ല പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കറങ്ങുമ്പോൾ അത് ഊരി പോരുക പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും, നമ്മുടെ വാഷിംഗ് മെഷീൻ കേടായി പോകും. അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം എന്താ ഇതിൻ്റെ ആ കവർ ഞാൻ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കട്ടിങ് നോക്കിയതിന് ശേഷം നമ്മൾ അതിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അതും വെച്ച് കഴിഞ്ഞു. അതിനുശേഷം ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനലി ആ രണ്ട് സ്ക്രൂ കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ഓപ്പൺ ചെയ്ത് എല്ലാം തന്നെ നമ്മൾ സ്ക്രൂകളെല്ലാം ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ടില്ല, അപ്പോൾ നമ്മൾ കുറച്ച് സമയം നമ്മളൊന്ന് മെനക്കെടാൻ തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ ഈസി ആയിട്ട് ആരുടെ സഹായമില്ലാതെ നമുക്ക് തന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ദാ ഞാൻ ക്ലീനിങ് എല്ലാം കഴുകി ഇനി വെള്ളം നിറച്ച് ഞാൻ തുണി കലക്കാൻ പോണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നും പ്രയോജനപ്പെടുന്നു കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണ് കൂട്ടുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, കൂടുതൽ ആ ബെൽബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അടുത്തുള്ള സൂപ്പർ കിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടിൽ ഡേ, ബൈ ബൈ.